ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19:27 ഇങ്ങനെ പറയുന്നു: അനന്തരം അവൻ ശിഷ്യരോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അതെ, അമ്മ. മനുഷ്യന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു നാമം. മാനവരാശിക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. ആദിമാതാവായ ഔവ്വായുടെ അനുസരണക്കേടിനാൽ അതുപതിച്ച മാനവരാശിയെ രക്ഷയിലേക്ക് നയിച്ച ദൈവസുതന്റെ അമ്മയായവൾ. കാലത്തൊഴുത്ത് മുതൽ കാൽവരി വരെ സുതന്റെ രക്ഷകയായി നിലകൊണ്ട പരിശുദ്ധ അമ്മ. ഇവൾ നമ്മൾ ഓരോരുത്തരുടെയും അമ്മയാണ്. ഭൂമിയോളം താഴാനുള്ള എളിമയും വാനോളം ഉയരാനുള്ള വിശുദ്ധിയും സ്വന്തമാക്കിയിട്ടുള്ള നമ്മുടെ അമ്മ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:38. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് ദൈവദൂതനോട് പ്രത്യുത്തരിച്ചുകൊണ്ട് ദൈവ ഇഷ്ടത്തിന് പരിപൂർണ മനസ്സോടുകൂടെ ആമേൻ പറഞ്ഞു. നമ്മുടെ അമ്മ നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും നാം അറിയാതെ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഉത്ഭവ പാപം ലെവലേഷൻ പോലുമില്ലാത്ത പരിശുദ്ധ അമ്മ പല വ്യത്യസ്ത പേരുകളിലും അറിയപ്പെടുന്നു. കർമ്മല മാതാവ്, സ്വർലോകരാജ്ഞ, ഫാത്തിമ മാതാവ് തുടങ്ങി നിരവധി പേരുകളാൽ ചരിത്രത്തിൽ മറ്റൊരു വ്യക്തിക്കും ഇത്രയും ഗുണങ്ങൾ കാണാനാവില്ല. എന്നും എക്കാലവും നമ്മെ യേശുവിലേക്ക് ആകർഷിക്കുന്നു. പരിശുദ്ധ അമ്മയെ ദൈവം മഹത്വപ്പെടുത്തി സ്വർഗത്തിലേക്ക് കരകയറ്റി. സ്വർഗത്തെ ലക്ഷ്യം വെച്ചിട്ടുള്ള നമ്മുടെ ഈ ജീവിതയാത്രയിൽ അമ്മയോടൊപ്പം യേശുവിലേക്ക് നടക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന പല പ്രതിസന്ധികളെയും നിസ്സാരമായി തള്ളിക്കളയാനാവും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇത്രയും വലിയ ലോകത്തെ പ്രതിസന്ധിയിലാക്കിയ കൊറോണ വൈറസിനെ നമ്മുടെ അമ്മയ്ക്ക് നശിപ്പിക്കാൻ ആവും എന്ന് നമുക്കറിയാം. പാപപങ്കിലമായ ഈ ലോകത്തിൻ്റെ പ്രവൃത്തികളാണ് മഹാമാരികളായും പ്രകൃതി ദുരന്തങ്ങളായും നമുക്ക് നേരെ വരുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ദൈവത്തിൻ്റെ വ്യക്തമായ പദ്ധതിയുണ്ട്. ഇത് നമ്മുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നമ്മുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ഈ പദ്ധതികളെ മനസ്സിലാക്കി അത് നമ്മിലൂടെ പ്രാവർത്തികമാക്കാൻ നമ്മുടെ അമ്മയുടെ സഹായത്താൽ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി.